ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലി
വായിക്കാൻ നമ്മെ പ്രേരിപ്പിച്ച ധാരാളം മഹാരഥന്മാർ മലയാളത്തിലുണ്ട്. ആ മഹാരഥന്മാരെ ഒരു പിക്ചർ ആൽബത്തിലൂടെ ആഗ്നേ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കാണാം. നമസ്കാരം. മനുഷ്യ മനസ്സിന്റെ സാംസ്കാരിക ഈറ്റിലങ്ങൾ എന്ന് പറയുന്നത് കലയും സാഹിത്യവുമാണ്. മലയാള സാഹിത്യം സാഹിത്യ ലോകത്ത് നൽകിയ സംഭാവനകൾ എന്നും കുളിർമയുള്ള അനുഭവങ്ങളാണ്. നമ്മുടെ സാഹിത്യ ലോകത്ത് നിന്നും മൺമറഞ്ഞു പോയിട്ടും നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്നും വേരുറച്ചു നിൽക്കുന്ന കവികളിലൂടെ നമുക്കൊരു ചെറു യാത്ര പോകാം. ഓർമ്മച്ചെപ്പ്. എഴുത്തച്ഛൻ. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭക്തകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കുഞ്ചൻ നമ്പ്യാർ. പ്രതിഭാസമ്പന്നനായ കവി എന്നതിനു പുറമെ തുള്ളൽ എന്ന നൃത്തകലാരൂപത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനാണ് കുഞ്ചൻ നമ്പ്യാർ. ചെറുശ്ശേരി. കൃഷ്ണഗാഥ എന്ന ഒറ്റക്കാവ്യം കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ മഹാകവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്നു മഹാകവി ഉള്ളൂർ. കുമാരനാശാൻ. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് കുമാരനാശാൻ. വള്ളത്തോൾ നാരായണ മേനോൻ. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ടിരുന്ന അദ്ദേഹം ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ഒ എൻ വി കുറുപ്പ്. ഒറ്റപ്ലാക്കാൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ് പൂർണ്ണനാമം. സാഹിത്യരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹത്തിന് 2010 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. സുഗതകുമാരി. മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയും കേരളത്തിന്റെ പ്രശ്നങ്ങൾ ശ്രദ്ധാലുവായ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്നു സുഗതകുമാരി. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളത്തിന്റെ ഭാവഗായകനായിരുന്ന ചങ്ങമ്പുഴ പാശ്ചാത്യ സാഹിത്യ ചക്രവാളത്തിൽ നിന്നാണ് ഏറെയും നക്ഷത്രങ്ങൾ പെറുക്കിയെടുത്തത്. അനിൽ പനച്ചൂരാൻ. മലയാള കവിയും മലയാള ചലച്ചിത്ര ഗാനരചയിതാവുമായിരുന്നു അനിൽ പനച്ചൂരാൻ. അനിൽകുമാർ പിയു എന്നാണ് യഥാർത്ഥ നാമം. നന്ദി. വായനയുടെ ആചാര്യനെ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്കും വായിച്ചു വളരാൻ വിളയാം.